ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ക്രോസ് കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഫ്ലെയർ കുർത്തയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു വലിയൊരു കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ ക്ലോത്ത് ആവശ്യമുണ്ട്. അപ്പോൾ കറക്റ്റ് നേർ പകുതിയായിട്ട് അത് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കോണിൽ വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കണം. ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ കോണിലേക്ക് മടക്കി കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ നടുക്കിൽ സ്റ്റിച്ചൊന്നും വരുന്നില്ല. സ്റ്റിച്ച് വരാതെ തന്നെ നല്ല ഫ്ലെയറായിട്ട് നിൽക്കുന്ന ഒരു കുർത്തിയാണിത്. ഇനി ആ കോണാക്കി മടക്കിയിട്ടുള്ളതിൻ്റെ മുകളിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വെച്ചിട്ടുണ്ട്. ടോപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വെട്ടുന്നത്, അളവെടുത്തിട്ടല്ല. അപ്പോൾ ടോപ്പിൻ്റെ ഷോൾഡർ എത്രയാണോ വരുന്നത് അത്രയും വരെ കോണിൻ്റെ മുകളിലേക്ക് ടോപ്പ് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരുന്ന സാധാരണ ചുരിദാറിനെക്കാട്ടിലും 1 ഇഞ്ചും കൂടെ ഷോൾഡർ കൂട്ടി എടുക്കണം ഇതിന് വേണ്ടിയിട്ട്. കാരണം ഇത് ഞാൻ കഴുത്തിച്ചിരി കയറി നിൽക്കുന്ന ടൈപ്പിലുള്ള കഴുത്താണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടെ 1 ഇഞ്ചും കൂടെ ഷോൾഡർ കൂട്ടിയെടുക്കുക. പിന്നെ അടിവശം അടയാളപ്പെടുത്തി കൊടുക്കുക, അതേപോലെ തന്നെ സൈഡ് ഷേപ്പൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇത് ഫ്ലെയർ ആയതുകൊണ്ട് തന്നെ അളവിന് വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ അടുത്ത് വരെ മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലെയർ വരച്ചെടുക്കണം. മുകളിൽ കഴുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് താഴെ മുതലുള്ള ലെങ്ത് എത്രയാണോ നോക്കുക. അതേ ലെങ്ത് തന്നെ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരേ ലെങ്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഒറ്റ കോണിൽ വെച്ചിട്ട് തന്നെ മേലഭാഗം ഒരേ കോണിൽ മാത്രമേ വെക്കാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ച് കൊടുക്കുക, എന്നിട്ട് അതിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് 44 ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണ്, അതുകൊണ്ട് തന്നെ ഒരു പീസിൽ ഇങ്ങനെ വലിപ്പം ഇത്തിരി കുറവുണ്ടാവും. മുകളിൽ വരുന്ന പീസിൽ ഏറ്റവും അടിവശത്തും വലിപ്പം കുറവുണ്ടാവും. അവിടെ നമ്മളൊരു എക്സ്ട്രാ പീസ് പിന്നെ വെച്ച് കൊടുക്കേണ്ടി വരും. അത് അംബ്രല്ല ഫ്രോക്കും ചോളിയൊക്കെ തയ്ക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. ഇനി ആ ഷേപ്പൊക്കെ നേരത്തെ ടോപ്പ് വെച്ചിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഷേപ്പ് അതേപോലെ തന്നെ വരച്ചിട്ട് ആ സ്ലിറ്റ് വരുന്ന അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടേക്ക് ഇതേപോലെ തുണീൻ്റെ അറ്റം വരെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കഴുത്തും അതേപോലെ ആം ഹോളും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് 8 ഇഞ്ചാണ് ഉള്ളത്, അത് മുഴുവനും വേണം. അത് ഞാൻ പറഞ്ഞല്ലോ, കയറി നിൽക്കുന്ന ടൈപ്പിലുള്ള കഴുത്താണ് വെക്കുന്നത്, അതുകൊണ്ടാണ്. അതല്ല സാധാ കഴുത്താണെങ്കിൽ ഷോൾഡർ എത്രയാണോ വേണ്ടത് അത്ര എടുത്താൽ മതി. ഇനി നെക്കിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് അകലവും 3 ഇഞ്ച് ഇറക്കമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിലേക്ക് ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്യാം. ബാക്കിൽ 1 ഇഞ്ച്, ഫ്രണ്ടിലെ നെക്ക് മാത്രമാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ 1 ഇഞ്ചും കൂടെ കട്ട് ചെയ്യുക. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയലാണിത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലൈനിങ് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുന്നത് ക്രോസിലായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലും നല്ല ഷേപ്പിലും ഇരിക്കുന്ന ഒരു ടോപ്പായിരിക്കും ഇത്. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാണുമ്പോൾ അറിയാലോ നല്ല ഫ്ലെയർ ഉണ്ട്. ഇനിയിപ്പോൾ ഈ അടിവശത്തേക്ക് വേണ്ട ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 2 വശത്തേക്കും വേണം. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ 3 മീറ്ററിൽ നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ ഭാഗം വെട്ടിയെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടാവും, അതിൽ ഈ അടിവശത്തേക്കുള്ളതും സ്ലീവും എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടിയിൽ ഒരു പീസിന് വലിപ്പമുണ്ടല്ലോ ആ അളവിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് കറക്റ്റ് അളവിന് എടുക്കരുത്, കുറച്ച് കൂടുതൽ നീളം വേണം. കാരണം മുകൾ വശത്ത് നിന്ന് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ആ ഷേപ്പായിട്ട് താഴോട്ട് ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചെരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചു നീളം കൂടുതലായിട്ട് എടുക്കണം. ഇനി സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുക. ആ ചുരിദാറിൻ്റെ ടോപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കുന്നില്ല, അത് വെച്ചിട്ട് അതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് മുകളിലോട്ട് കയറി നിൽക്കുന്ന കഴുത്തായതുകൊണ്ട് പുറകിലൊരു ഉക്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഉക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആണ് ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കേണ്ടത്.
ഷോൾഡർ യോജിപ്പിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതുപോലെ ഒരു വെട്ടിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെറിയൊരു പീസ് വെച്ചിട്ട് അതൊന്ന് ഉള്ളിലോട്ടേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയൊരു വെട്ടൊക്കെയാണ് കൊടുക്കണമെങ്കിൽ സിബ്ബ് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു ഉക്സ് കൊടുത്താലും മതി. ഒരു ഉക്കിനുള്ളൊരു വെട്ട് മാത്രം മതി, അത്രയും കൊടുക്കുന്നുള്ളൂ. ഇനി കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 4 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഒറ്റ പീസിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എനിക്ക് തുണിയിൽ ഒറ്റ പീസിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ക്രോസ് ആയിട്ട് തന്നെ ഒരു കഷ്ണം അതിൽ 2 കഷ്ണം തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പീസ് ആദ്യം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അറ്റത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് മെയിൻ ക്ലോത്തിലേക്ക് നെക്ക് വെട്ടി ആ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പുറക് വശത്തേക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിൽ ഓപ്പൺ ഉള്ള ഭാഗത്തേക്ക് ഹുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ അറ്റവും മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വശത്തേക്ക് ലെങ്ത്ത് കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇനി അത് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കറക്റ്റ് വലിപ്പത്തിനെക്കാട്ടിലും പുറത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ച് വരുമ്പോൾ കുറച്ച് അടിവശത്തേക്ക് കുറച്ചുകൂടെ വീതി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അത് അവിടെ 2 വശത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുക. ഇനി അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ നേർത്തതായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ആദ്യം ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം ഒറ്റ തവണയായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യരുത്, 2 പ്രാവശ്യമായിട്ട് തന്നെ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ പ്ലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഷേപ്പിൽ നിൽക്കുമല്ലോ, അങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്, ഷിഫോണിലൊക്കെ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം നല്ല ഭംഗിയായിരിക്കും കാണാൻ. വേണമെങ്കിൽ അരയിലൊക്കെ ഒരു സ്ട്രാപ്പൊക്കെ കെട്ടിക്കൊടുക്കാം. പിന്നെ നെക്ക് ഇങ്ങനെയാണുള്ളത്. ഫ്രണ്ടിലേക്ക് ചെറുതായിട്ട് താഴോട്ടൊന്ന് ചുരുക്കിയിട്ട് ഒരു ഷോ ബട്ടൺ, പിന്നെ വരുന്ന ഷോ ബട്ടൺ കുത്തിക്കൊടുത്തെയാണ്, അതല്ലെങ്കിൽ തുന്നിയിട്ട് ചെറിയ മുത്തോ ഷോ ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.